ഗവർണറുടെ അനുമതി കിട്ടിയാലുടൻ ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നിയമം നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയത് യുവാക്കളുടെ നന്മയെ കരുതിയാണെന്നും ധാമി വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി വൈശാഖാരനുണ്ട്. വൈശാഖ്, അങ്ങനെ രാജ്യത്ത് യുസിസി നടപ്പാക്കുന്ന ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഇതിലെ നടപടിക്രമങ്ങൾ? ഒപ്പം ഈ ലിവിംഗ് ടുഗദർ രജിസ്ട്രേഷനിൽ പുഷ്കർ സിംഗ് ധാമിയുടെ വാക്കുകളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ശാലിനി, കഴിഞ്ഞ ദിവസമാണ് ഉത്തരാഖണ്ഡ് നിയമസഭ ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാസാക്കിയത്. അത് ഗവർണർക്ക് ആ ബില്ല് പാസാക്കിയ നടപടി ഗവർണറെ അറിയിച്ച് ഗവർണർ ഈ ബില്ലിൽ ഒപ്പിടുന്നതോടുകൂടി ഇനി അത് സംസ്ഥാനത്ത് നിയമമായി മാറും. അതിനുള്ള നടപടികളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കി ഉടനെ തന്നെ ഈ ഏകീകൃത സിവിൽ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കും എന്നാണ് പുഷ്കർ സിംഗ് ധാമി പറഞ്ഞത്. ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഇക്കാര്യം രജിസ്റ്റർ ചെയ്യണമെന്ന ഒരു നിബന്ധന, ഒരു വ്യവസ്ഥ ഈ ബില്ലിൽ കൊണ്ടുവന്നതിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നത്. ഈ ഇത്തരത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുന്ന പങ്കാളികളുടെ സുരക്ഷയെ കരുതിയാണ്, അവർക്ക് നീതി ലഭിക്കണമെന്ന് കരുതിയാണ് ഈ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത് എന്നാണ് പുഷ്കർ സിംഗ് ധാമി പറഞ്ഞത്. സംസ്ഥാനത്തിന് പുറത്തുള്ള ആളുകളുമായിട്ടാണെങ്കിലും ഇത്തരത്തിൽ ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥയ്ക്കെതിരെ പല വിധത്തിലുള്ള സാമൂഹ്യ സംഘടനകളടക്കം രംഗത്ത് വന്നിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു രജിസ്ട്രേഷൻ നടപടികൾ വൈകുകയോ തെറ്റായ വിവരങ്ങൾ അറിയിക്കുകയോ ചെയ്താൽ 6 മാസം വരെ ജയിൽ ശിക്ഷ നൽകുന്ന ഈ ഒരു വ്യവസ്ഥയ്ക്കെതിരെ കനത്ത പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തുന്നത്. ഏതായാലും ഉത്തരാഖണ്ഡിൽ പാസാക്കിയ നിയമം രാജ്യവ്യാപകമായി ഇയും നടപ്പിലാക്കുമെന്ന പ്രതീക്ഷ കൂടിയാണ് മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നത്. ശാലിനി.